നമ്മൾ പറയും ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ നമ എന്നല്ല, ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നാരായണായ നമ അങ്ങനെയാണ് ആ മന്ത്രപ്പരിധി. അപ്പോൾ ഇപ്പോഴും നമുക്ക് രണ്ട് സമ്പ്രദായം ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് ശൈവമെന്നും ഒന്ന് വൈഷ്ണവമെന്നും. ശൈവമെന്ന് പറഞ്ഞാൽ ഭഗവാൻ പരമശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, പരമമായിരിക്കുന്ന ശിവമെന്ന് പറയുന്ന, മംഗളമെന്ന് പറയുന്ന ഒരു അർത്ഥതലത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ട് എത്തിക്കപ്പെടുന്നതാണ് ശൈവ സമ്പ്രദായം എന്ന് പറയും. ശൈവ സമ്പ്രദായം എന്ന് പറയുന്നത് ദൂരം കുറവാണ്, പക്ഷേ ആ ദൂരം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിരിക്കുന്ന യാത്രയാണ്. അതാണ് ശൈവമായിരിക്കുന്ന ആരാധനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ ശിവനിലേക്ക് എത്താൻ ദൂരം കുറവാണ്, പക്ഷേ ആ യാത്ര വളരെ കഠിനമാണ്. എന്നാൽ വൈഷ്ണവം എന്ന് പറയുന്ന സമ്പ്രദായം അഥവാ വിഷ്ണുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്പ്രദായം എന്ന് പറയുന്നത്, ആരാധനാരീതി എന്ന് പറയുന്നത്, അത് ദൂരം വളരെ കൂടുതലാണ്. ആ വളരെ ദൂരമുണ്ട്, പക്ഷേ യാത്ര വളരെ സുഗമമാണ് എന്നുള്ളത്, വളരെ സുഗമമായിരിക്കുന്ന ഒരു യാത്രയാണ്. അതാണ് വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത. അവിടെ വൈഷ്ണവ സമ്പ്രദായത്തിൽ ആരാധനാ സങ്കല്പങ്ങൾ അനവധിയാണ് എന്നുള്ളത്. അതായത് നമുക്ക് വളരെ ഗംഭീരമായിട്ട് ആസ്വദിച്ച് വാഹനം ഓടിച്ചു പോകാവുന്ന നല്ല വീതിയുള്ള വഴിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഹനം ഓടിച്ചു പോകാം, എത്ര സ്പീഡിൽ വേണമെങ്കിലും വാഹനം ഓടിച്ചു പോകാം, എങ്ങനെയൊക്കെ വേണമെങ്കിലും പോകാം. പക്ഷേ ദൂരം അങ്ങോട്ട് താണ്ടി ചെല്ലാൻ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ അവിടെയാണ് വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ സമാപ്തി എന്ന് പറയും. ആ വൈഷ്ണവ സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു ആനന്ദകരമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ്. ശൈവ സമ്പ്രദായത്തിലും അങ്ങനെ തന്നെയാണ്, ഒരു ആനന്ദകരമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കപ്പെടുകയാണ്. ഇവയെല്ലാം നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ആനന്ദകരമായിരിക്കുന്ന ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ച് നമ്മൾ പരിപൂർണമായിരിക്കുന്ന സ്വസ്ഥതയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിനാ സമ്പ്രദായത്തിൽ പറയുന്നതിൽ, ആ ആരാധനയിൽ പറയുന്നത് ഉപാസനകൾ വേണം എന്നാണ്. ഈ ഏത് സങ്കല്പത്തിലേക്ക് എത്തണമെങ്കിലും ഏത് ദേവതയിലേക്ക് എത്തണമെങ്കിലും അവിടെ ഉപാസനയുണ്ടാകണമെന്നാണ്. അവിടെ ആ ഉപാസനകളിൽ ഒന്നാണ് നാമം ജപിക്കുക എന്നുള്ളത്. ജപവും തർപ്പണവും ഹോമവും ഒക്കെ ഉള്ളത്, ദാനവും എല്ലാം ഉണ്ട് ആ ഉപാസനാ സമ്പ്രദായത്തിൽ. അതിന് ഓരോ ഋഷീശ്വരന്മാരും അവർ യാത്ര ചെയ്തതിൻ്റെ ഫലമായി അവർ കണ്ടെത്തി മനസ്സിലാക്കിയ ഉപാസനാ സമ്പ്രദായത്തെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തരും അവരുടേതായിരിക്കുന്ന രീതിയിലാണ് യാത്ര പോയിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ യാത്രയിലും അവർ മനസ്സിലാക്കിയെടുത്ത സമ്പ്രദായത്തെ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഈ വഴിയിൽ എന്നോടൊപ്പം വരാം, അല്ലെങ്കിൽ അടുത്ത വണ്ടിയിൽ വരാം, വേറെ വണ്ടിയിൽ പോകാം, ഏത് വാഹനത്തിൽ വേണമെങ്കിലും നീ പോയിക്കോളൂ, അത് നിന്റെ സൗകര്യമാണ്. അപ്പം ഏത് വാഹനത്തിൽ വേണമെങ്കിലും നമുക്ക് യാത്ര പുറപ്പെടാം. ആ യാത്രയിലൂടെ നിങ്ങൾക്ക് പുറപ്പെട്ട് ഭഗവാന്റെ അടുക്കലേക്ക്, മംഗളകാരകനായിരിക്കുന്ന ഭഗവാൻ പരമശിവനിലേക്ക് ചെന്നെത്താം. അതിൻ്റെ ഒരു സമ്പ്രദായമാണ് അഘോര സമ്പ്രദായം എന്നൊക്കെ പറയും. ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട് ശൈവമായിരിക്കുന്ന. ഒരുപക്ഷെ വടക്കോട്ട് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ വടക്കോട്ട് വന്നു കഴിഞ്ഞാൽ ശൈവ സമ്പ്രദായത്തിന് പ്രാധാന്യം കൂടുതലാണ്. അപ്പോൾ ഈ ശൈവമെന്നും വൈഷ്ണവമെന്നു പറയുന്ന സമ്പ്രദായത്തിൽ തന്നെ മറ്റൊരു സങ്കല്പത്തെയും കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ശാക്തേയം എന്ന സമ്പ്രദായം. ആ ശാക്തേയം എന്ന സമ്പ്രദായം എന്ന് പറയുന്നത് ദേവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് വൈഷ്ണവത്തിൽ നിന്നും ശാക്തേയമുണ്ട്, ശൈവത്തിൽ നിന്നും ശാക്തേയമുണ്ട്. വൈഷ്ണവത്തിൽ നിന്നും ശാക്തേയമുണ്ട്, ശൈവത്തിൽ നിന്നും. അതായത് ശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേവിമാരുണ്ട്, വിഷ്ണുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേവിമാരുണ്ട്. അതെളുപ്പം പറഞ്ഞാൽ മനസ്സിലാകുന്നത് ഭദ്രകാളി എന്ന് പറയുന്നത് ശൈവമായിരിക്കുന്ന സമ്പ്രദായത്തിലുള്ള ദേവിയാണ്. അതിന് പാദ്യാദികളാണ് എന്ന് പൂജയിലൊക്കെ ചിന്തിക്കും. അഥവാ വൈഷ്ണവത്തിലുള്ള ദേവി എന്ന് പറയുന്നത് ദുർഗാ കൽപ്പപ്രകാരമുള്ള ദുർഗാദേവി സങ്കല്പമുള്ളതെല്ലാം അർഖ്യാദികളാണെന്ന് പറയും. അതായത് വൈഷ്ണവ സമ്പ്രദായത്തിലുള്ളതാണെന്ന് പറയും. ഈ രണ്ട് സമ്പ്രദായത്തിലൂടെയാണെങ്കിലും നമുക്ക് ശൈവത്തിൽ നിന്ന് ദേവി സമ്പ്രദായത്തിലേക്ക് വരാം, വൈഷ്ണവത്തിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഈ ദേവി സമ്പ്രദായത്തിലേക്ക് വരാം. ഏത് സമ്പ്രദായത്തിലൂടെയാണ് നമ്മൾ യാത്ര പുറപ്പെട്ടാലും ഇവ രണ്ടും ചെന്ന് ചേരുന്നത് ഒരു ലക്ഷ്യസ്ഥാനത്താണ്. ശിവനാണോ വിഷ്ണുവാണോ ഏറ്റവും വലുത് എന്ന് ചോദിക്കപ്പെടുന്ന ഒരു സങ്കല്പമുണ്ട്. അതിന് വള്ളത്തോൾ ഒരു നല്ല കവിത പണ്ടൊരിക്കൽ എഴുതിയിരുന്നു എന്നാണ് പറയുന്നത്.
അതായത് പാർവതി ദേവി ഇരിക്കുന്നിടത്ത് മഹാലക്ഷ്മി ചെന്നും മഹാലക്ഷ്മി ചെന്നിട്ട് പാർവതി ദേവിയെ കളിയാക്കി എന്നാണ് ഗാരുകയോ പറയുന്നുണ്ട്. ഭഗവാൻ പരമശിവൻ ഒരു പാമ്പിനെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞു. എന്തൊരു നാണക്കേടാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത്, അങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പാർവതി ദേവി പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിലൊരു പാമ്പല്ല കിടപ്പുള്ളൂ, നിന്റെ ഭർത്താവ് കിടന്നുറങ്ങുന്നത് പോലും പാമ്പിൻ്റെ പുറത്തല്ലേ. അപ്പോൾ പിന്നെ പറഞ്ഞു ഭഗവതി പാർവതിയോട് പറഞ്ഞു, അല്ലയോ ദേവി, ആരോ പറയുന്ന കേട്ടു ഭഗവാൻ പരമശിവന്റെ മുടിയിൽ ഒരു സ്ത്രീ അന്യ സ്ത്രീയെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു ഭാര്യയായിരിക്കുന്ന പാർവതിദേവി ഇതൊക്കെ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് മുടിക്കിടയിൽ ഒരു അന്യ സ്ത്രീയെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അറിവോടുകൂടിയിട്ടാണ്. പക്ഷെ നിന്റെ ഭർത്താവിനെ പോലെ 16,800 സ്ത്രീകളുടെ പുറകെ പോയതുപോലെ ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പരസ്പരം ഇതൊരു രസകരമായി പറഞ്ഞു പോയൊരു കവിതയാണെന്നുള്ളതേയുള്ളൂ. പക്ഷെ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അങ്ങ് ദൂരെ ഒരു വെളിച്ചം കാണുകയും ആ വെളിച്ചത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു രൂപത്തെ കാണുകയും ചെയ്തു, പാർവതി ദേവിയും മഹാലക്ഷ്മി ദേവിയും. നോക്കിയപ്പോൾ എന്താണ്, ഒരു ദേവനാണ്, ആ ദേവന്റെ പകുതി ശിവനും പകുതി വിഷ്ണുവുമാണ്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ശങ്കരനാരായണ മൂർത്തിയാണ്. അങ്ങനെ ഒരു സങ്കല്പമുണ്ട്, ശങ്കരനാരായണ മൂർത്തി എന്ന് പറയും. കൊല്ലം കഴിഞ്ഞ് നമ്മൾ ആറ്റിങ്ങലോട്ട് പോകുന്ന വഴിക്ക് ഒരു സ്ഥലമാണ് നാവായിക്കുളം. ഏറ്റവും വലിയ ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രമുള്ളത് നാവായിക്കുളത്താണ്. ഒരുപാട് കേരളത്തിൽ ഒരുപാട് ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ശങ്കരനാരായണ മൂർത്തി തന്നെ പറയുന്നുണ്ട്, പാർവതി പറഞ്ഞാലും ലക്ഷ്മി പറഞ്ഞാലും രണ്ടുപേരും പറഞ്ഞാലും അത് ഒരാളെയാണ് ബാധിക്കപ്പെടുന്നത്. ഭഗവാൻ പരമശിവൻ എപ്പോഴും പ്രാർത്ഥിക്കപ്പെടുന്നത് വൈഷ്ണവ സമ്പ്രദായത്തെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കപ്പെടുന്നത്. വിഷ്ണു ഭഗവാൻ എപ്പോഴും ശൈവ സമ്പ്രദായത്തെയാണ് പ്രാർത്ഥിക്കപ്പെടുന്നത്. അപ്പോൾ രണ്ടുപേരും ഒന്ന് തന്നെയാണ്, ഏകമേവ മദ്വദീയ സത് ബ്രഹ്മഹ, ഒന്നാണ്. അതിനെ പല വഴിയിലൂടെ കണ്ടാലും അവ ഒന്നിലേക്കാണ് ചെന്നെത്തുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആരാധനാ സമ്പ്രദായത്തിലും ആ ആരാധനാ സങ്കല്പത്തിൽ അവ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഉപാസനാ സമ്പ്രദായങ്ങളുണ്ട്. ശർക്കരയ്ക്കാണോ മധുരം, പഞ്ചസാരയ്ക്കാണോ മധുരം എന്ന് ചോദിച്ചാൽ രണ്ടിനും മധുരമുണ്ട്. അതെപ്പോഴാണ്, ഇവ രണ്ടും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നനുസരിച്ചിരിക്കും അവയ്ക്ക് മധുരത്തെക്കാൾ ഉപരി സ്വാദുള്ളത്. ചോദ്യം വന്നത് ശർക്കരയ്ക്കാണോ പഞ്ചസാരയ്ക്കാണോ സ്വാദുള്ളതെന്നാണ്, മധുരമല്ല സ്വാദുള്ളതെന്നാണ് ചോദിച്ചത്. കാരണം ഇവ രണ്ടിനും മധുരം എന്ന് പറയുന്നത് ഇവരുടെ അടിസ്ഥാന സ്വഭാവമാണ്. പക്ഷെ സ്വാദുണ്ടാകുന്നത് എപ്പോഴാണ്, ശർക്കര പായസം ഉണ്ടാക്കുമ്പോൾ ആ ശർക്കരയ്ക്ക് സ്വാദുണ്ട്. പൽപ്പായസം ഉണ്ടാക്കുന്ന സമയത്ത് ആ പഞ്ചസാരയ്ക്കും സ്വാദുണ്ട്. ഇവ രണ്ടിൻ്റെയും സ്വാദുകൾ അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. ശർക്കര പായസം കഴിച്ചിട്ട് പഞ്ചസാര കൊള്ളില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പൽപ്പായസം കുടിച്ചിട്ട് നമുക്ക് ശർക്കര പായസം കൊള്ളില്ല, ശർക്കര കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവ രണ്ടും ഉപാസനാ സമ്പ്രദായങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ ഈ വ്യത്യസ്തങ്ങളായിരിക്കുന്ന സമ്പ്രദായങ്ങളെ നാം എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു, അവ രണ്ടും, അത് ഇവയൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് ഈ ഉപാസനാ സമ്പ്രദായത്തിലേക്ക് താല്പര്യമൊക്കെ നമുക്ക് ജന്മനാ നമുക്ക് തോന്നും. അപ്പൊ ഏതെങ്കിലും ഒരു ദേവതയോട് നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യം തോന്നുന്ന സമയത്ത് പണ്ടൊരു ജാതക പരിശോധനയൊക്കെ നടത്തി ഉപാസനാ ഭാഗത്തെ കണ്ടുകൊണ്ട് ഏത് ദേവതയാണ് ഉപാസിക്കേണ്ടത് എന്നൊക്കെ പറയും. പിന്നീട് ചില സമയത്തൊക്കെ ചിലരൊക്കെ ഇതൊരു ഫാഷനായിട്ടൊക്കെ കൊണ്ടുപോകും. കാരണം ഇതൊക്കെ ഒരു 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 പ്രത്യേകതരമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഇതൊക്കെ ഒരു രസമാണ് എന്ന് വിചാരിക്കും. പക്ഷെ ഇങ്ങനെ വിചാരിച്ചായിരുന്നാലും ശരി, നമുക്ക് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു ആനന്ദത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. പരമമായിരിക്കുന്ന ഒരു ആനന്ദത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അത് നമ്മൾ ഓരോ വ്യക്തികളും നമ്മൾ ഈ ദേവതാ സങ്കല്പങ്ങളെ സമീപിക്കപ്പെടുന്ന അവരവരുടേതായിരിക്കുന്ന കഴിവുകളും അവരവരുടേതായിരിക്കുന്ന ഗുണങ്ങളെയും കൊണ്ടാണ്. നല്ല പൂക്കൾ ഉണ്ടാക്കി, നല്ല കൃഷിയാണ് നല്ല ഇഷ്ടമെങ്കിൽ നല്ല കൃഷികൾ ചെയ്ത് അവിടെ നല്ല പൂക്കളൊക്കെ ഉണ്ടാക്കി ആ പൂക്കൾ കൊണ്ടൊരു നല്ല മാലയാക്കി ആ മാല കൊണ്ടൊന്ന് ഭഗവാന്റെ നടയിൽ വെച്ച് ആ മാല ഭഗവാന്റെ കഴുത്തിലിടുമ്പോൾ കിട്ടുന്നതൊരു സംതൃപ്തി വളരെ വലുതാണ്. അത് ഈ ഉപാസനാ സമ്പ്രദായത്തിൽ മറ്റൊരു കാര്യമാണ്. കാരണം ആ വൃക്ഷങ്ങളെയെല്ലാം ആ ചെടികളെയെല്ലാം നന്നായി നോക്കിയ ചെടികളെ കൃത്യമായി പരിപാലിക്കപ്പെട്ടുകൊണ്ട് അത് ഭഗവാനിലേക്ക് ആ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ആ ഒരു മാല ചാർത്തുന്നതോടുകൂടി ആ ഉപാസനാ സമ്പ്രദായം കഴിഞ്ഞു.
ചിലപ്പോൾ നമുക്ക് നല്ല കീർത്തനങ്ങൾ എഴുതുന്നതായിരിക്കും, നല്ല കവിതകൾ എഴുതി ആ കവിതകളെ കൃത്യമാക്കി അതൊരു നല്ല ആരാധനാ രീതിയിൽ ഒരു പ്രാർത്ഥനയാക്കി ആ പ്രാർത്ഥന ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ അത് പൂർണ്ണതയാകാം. ചിലപ്പോൾ നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നതിലാകാം, ഭഗവാന്റെ നല്ല നല്ല ചിത്രങ്ങൾ വരച്ച് ഭഗവാന് കൊണ്ടുവന്ന് സമർപ്പിക്കപ്പെട്ടാൽ അത് നമുക്കൊരു തൃപ്തി ഉണ്ടാകുന്നതാകാം. അതല്ല ചിലപ്പോൾ ജപിക്കുന്നതാകാം. ആ ഏത് ജോലികൾ ചെയ്താലും ഏതെല്ലാം കർമ്മ അവസ്ഥകളിൽ ചെയ്താലും നമ്മളുടെ വർണ്ണാശ്രമ ധർമ്മങ്ങൾ നമ്മൾ ത്യജിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് നമ്മളെ പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം. അവിടെയാണ് പലപ്പോഴും നമുക്ക് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തോന്നും. നമ്മൾ വിവാഹം കഴിച്ചു ഭാര്യയും ഭർത്താവും, ഭർത്താവിനെ ഭാര്യ നോക്കാതെ, ഭാര്യയെ ഭർത്താവ് നോക്കാതെ ഞങ്ങൾ നാമം ജപിച്ചുകൊണ്ട് മാത്രം ഇരുന്ന് ഭക്തിയുടെ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഉപാസനയല്ല. ഭാര്യാഭർത്തൃ ബന്ധം എത്രത്തോളം ദൃഢമായി കൊണ്ടുപോകാമോ, ഭർത്താവിൻ്റെ ധർമ്മങ്ങൾ ഭർത്താവ് ചെയ്യുകയും ഭാര്യയുടെ ധർമ്മങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്തിട്ടാണ് ആകേണ്ടത്. കാരണം ശിവപുരാണത്തിൽ പറയുന്നുണ്ട്, പാർവതി ദേവിക്ക് വിവാഹത്തിന്റെ തലേദിവസം സപ്തർഷികളുടെ ഭാര്യമാരായിരിക്കുന്ന ബ്രാഹ്മണിമാർ ഭഗവതിക്ക് കൊടുക്കുന്ന ഉപദേശത്തിന്റെ പേര് പതിവ്രതാ ധർമ്മത്തെ പറ്റിയാണ്. അപ്പോൾ എങ്ങനെയാകണം ഒരു ഭാര്യ എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശിവപുരാണത്തിൽ. ഭർത്താവിന്റെ സങ്കല്പം എത്രത്തോളം വലുതാണ് എന്ന് ഭഗവാൻ പരമശിവന് പോലും ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഭർത്താവിനെ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ ഭാര്യയ്ക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന്. കാരണം സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും ഉന്നതമായ തലത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് സ്ത്രീ ഒരു നാരീ പൂജ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം പോലും വന്നത്, സ്ത്രീകളെ പൂജിക്കപ്പെടുക. അതുകൊണ്ട് നമ്മളുടെ നിയമവ്യവസ്ഥകളിൽ പോലും പറയുന്നുണ്ട്, എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത. എവിടെയാണോ സ്ത്രീയെ പൂജിക്കപ്പെടുന്നത്, ആരാധിക്കപ്പെടുന്നത്, അവിടെയാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. ഏറ്റവും വിശേഷമായിരിക്കുന്ന സ്ഥാനങ്ങളെല്ലാം കൊടുത്തത് സ്ത്രീ ദേവതകൾക്കാണ്. ശ്രദ്ധിച്ചാൽ അറിയാം, വിദ്യയുടെ ദേവതയായി പറഞ്ഞിരിക്കുന്നത് സരസ്വതി ദേവിയാണ്, ഐശ്വര്യത്തിൻ്റെ ദേവതയായി പറഞ്ഞിരിക്കുന്നത് മഹാലക്ഷ്മിയാണ്. അതോടെ ഏതൊരു ദേവന്മാരുടെ സങ്കല്പം എടുത്താലും ആ ദേവന്മാരെയെല്ലാം പരിപൂർണരാക്കിയിരിക്കുന്നത് ദേവിയെ കൊണ്ടാണ്. നമുക്കറിയാം ഹോമങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹോമം മന്ത്രം ജപിക്കുന്ന സമയത്ത് ജപിക്കുന്നത് ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചിട്ട് ഗംഗണപതി വരവരത് സർവജനമേ വശമാനായ സ്വാഹ സ്വാഹ എന്നുള്ള മന്ത്രം ഉപയോഗിച്ചിട്ടാണ് ഹോമിക്കപ്പെടുന്നത്. പണ്ട് എല്ലാ ദേവന്മാർക്കും തൻ്റെ ഹോമദ്രവ്യ സ്ഥാനങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അഗ്നിദേവനാണ്. അതുകൊണ്ടാണ് എല്ലാത്തിനും ഒരു മീഡിയേറ്റർ ഉണ്ട് എല്ലായിടത്തും. അപ്പൊ അങ്ങനെ ഹോമിക്കുന്ന സമയത്ത് ഇവയെല്ലാം സ്വീകരിക്കുന്നത് അഗ്നിദേവനാണ്, തർപ്പിക്കുമ്പോൾ അത് വരുണദേവനാണ്. അപ്പോൾ ഹോമിക്കപ്പെടുമ്പോൾ അഗ്നിദേവനിലേക്ക് നൽകുന്ന സമയത്ത് അഗ്നിദേവൻ ഇത് പരിപൂർണതയിലേക്ക് എത്തിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഭഗവതി തന്നെ ഒരു ദേവിയായി അവതരിച്ചു. ആ ദേവിയുടെ പേരാണ് സ്വാഹാദേവി. അതുകൊണ്ടാണ് ഹോമിക്കുമ്പോൾ സ്വാഹാന്തമായി ഹോമിക്കപ്പെടണം എന്ന് പറയുന്നത്. സ്വാഹാന്തമായി ഹോമിക്കുന്നതിന് മാത്രമേ ആ സ്വാഹ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ, അഗ്നിദേവന് കൊടുക്കുമ്പോഴേ സ്വാഹ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ്. അപ്പോൾ ഹോമിക്കപ്പെടുമ്പോൾ പോലും എല്ലാ കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് സ്ഥാനം നൽകിയത് അതുകൊണ്ടാണ്. ഉപാസനാ സമ്പ്രദായത്തിലും ദേവീ സമ്പ്രദായത്തിൽ ഏറ്റവും വലിയ ഉപാസനയാണ് ശ്രീചക്ര ഉപാസന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്രീവിദ്യോപാസന എന്ന് പറയുന്നത്. ഏറ്റവും കഠിനമായിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ശ്രീവിദ്യോപാസന എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ശ്രീവിദ്യോപാസന ചെയ്യുന്നവരുണ്ട്. ആ ശ്രീവിദ്യോപാസന ചെയ്യുമ്പോൾ പോലും ദേവതയുടെ മുമ്പിൽ ചെന്ന് തൊഴുന്നതിന് പോലും വ്യത്യസ്തതകളുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ അത്രമാത്രം വിശേഷതയും സവിശേഷതയുമുള്ള ഒരു സംസ്കാര സമ്പന്നത നമുക്കുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ ഓരോന്നിലും കൃത്യമായി പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞു, ഒരു ഗ്രന്ഥം മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മളെപ്പോഴും എല്ലാ പ്രാവശ്യവും നമ്മൾ ചിന്തിക്കുന്നത് ഭാഗവതം അല്ലെങ്കിൽ രാമായണം, ഭാഗവതം അല്ലെങ്കിൽ രാമായണം. ഭാഗവതവും രാമായണവും അല്ലാതെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. വിശാലമായിരിക്കുന്ന വിദ്യാസമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്ന ഗ്രന്ഥസമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്നതാണ് നമ്മളുടെ ഈ ഹൈന്ദവ സംസ്കാരം അല്ലെങ്കിൽ സനാതന സംസ്കാരം എന്ന് പറയുന്നത്.
ഏതൊരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യക്തികൾ എങ്ങനെയാകണമെന്ന് വളരെ കൃത്യവും വ്യക്തവുമായി പറഞ്ഞു തന്നിരിക്കുന്ന ഗ്രന്ഥ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. ഇവയെല്ലാം ഓരോന്നും അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അവയെ ഉൾക്കൊള്ളുവാനും അത് പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കപ്പെടണം. ഇപ്പോൾ വായിച്ചത് കൊണ്ട് മാത്രമാകുന്നില്ല, അത് പഠിച്ചത് കൊണ്ട് മാത്രമാകുന്നില്ല, അപ്പൊ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാകുന്നില്ല, അപ്പൊ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ ആ വായിച്ചത് കൊണ്ടും പഠിച്ചത് കൊണ്ടും ഒന്നും നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. അപ്പോൾ ഇവയെല്ലാം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അവ എന്നിട്ട് തൻ്റെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യപ്പെടണം. അതിനാണ് നമുക്ക് ഇതുപോലെയുള്ള യജ്ഞങ്ങളെ നമ്മളുടെ കർമ്മയജ്ഞങ്ങളായി നമ്മൾ മാറ്റപ്പെടണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യജ്ഞങ്ങളെല്ലാം ജ്ഞാനയജ്ഞങ്ങളായി മാറപ്പെടുന്നത്. അറിവ് സമ്പാദിക്കപ്പെടുക, അല്ലെങ്കിൽ ആ അറിവിനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കപ്പെടുക, ആ ഉപയോഗിക്കുന്ന ഗുണങ്ങളെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക. രാമായണം പോലും നമുക്ക് പറഞ്ഞ് നേരത്തെ നമ്മൾ പറഞ്ഞു തന്നു, ഓരോ ഗ്രന്ഥങ്ങൾക്കും അതിനൊരു ഹൃദയഭാഗമുണ്ട്. അതിൻ്റെ ഏറ്റവും കൃത്യമായിരിക്കുന്ന ഒരു ഹൃദയഭാഗമുണ്ട്. അത് പ്രത്യേകിച്ച് ഇതിഹാസങ്ങളിൽ മഹാഭാരതത്തിൽ അത് ഭഗവത്ഗീതയാണ് എങ്കിൽ രാമായണത്തിൽ അതിൽ യോഗവാസിഷ്ഠമാണ്. നമ്മളെല്ലാം ഭഗവത്ഗീത വായിച്ചിട്ടുള്ളവരാണ്, എല്ലാവരും ഭഗവത്ഗീത വായിച്ചിട്ടുള്ളവരാണ്. പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തവും വിപുലവുമായിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് യോഗവാസിഷ്ഠം എന്ന് പറയുന്നത്. മാനസികമായ പിരിമുറുക്കത്താൽ ഏറ്റവും ബുദ്ധിമുട്ടോടുകൂടി മനഃപ്രയാസത്തോടുകൂടിയിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിലേക്ക് ശ്രീരാമചന്ദ്രനെ തൻ്റെ അച്ഛനായിരിക്കുന്ന ദശരഥ മഹാരാജാവ് ആ അദ്ദേഹത്തിൻ്റെ വിഷാദ രോഗത്തെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠൻ്റെ അടുക്കലേക്ക് കൊടുത്തു. എന്നിട്ട് വസിഷ്ഠ മഹർഷി വന്ന് രാമനെയും വിളിച്ചുകൊണ്ട് തൻ്റെ ആശ്രമത്തിലേക്ക് പോയിട്ട് 18 ദിവസം രാപകലുകൾ ശ്രീരാമചന്ദ്രനും അതോടൊപ്പം തന്നെ വസിഷ്ഠ മഹർഷിയും പരസ്പരം ചർച്ച ചെയ്ത വിഷയമാണ്. അവരൊന്നും പഠിപ്പിച്ചതല്ല, മറിച്ച് അവരവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ശ്രീരാമചന്ദ്രൻ്റെ കൃത്യമായിരിക്കുന്ന ഓരോ ചോദ്യത്തിനും വളരെ കൃത്യവും വ്യക്തവും ലളിതവുമായിരിക്കുന്ന വിധത്തിൽ വസിഷ്ഠ മഹർഷി പറഞ്ഞുകൊടുത്ത ഉപദേശങ്ങളാണ് യോഗവാസിഷ്ഠം എന്ന് പറയുന്നത്. ആ യോഗവാസിഷ്ഠത്തിലൂടെ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി 18 ദിവസം കൊണ്ട് ഒരു മാറ്റത്തിലേക്ക് വന്നു. അതിനുശേഷമാണ് അദ്ദേഹം യാഗരക്ഷ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം വിശ്വാമിത്ര മഹർഷിയോട് കൂടി പോകുന്നത്. കാരണം വിശ്വാമിത്ര മഹർഷി വന്ന് യാഗരക്ഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രനെ വിളിച്ചുകൊണ്ടു പോകുവാൻ ദശരഥൻ്റെ അയോധ്യയിലേക്ക് വന്നപ്പോഴാണ് ശ്രീരാമചന്ദ്രൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് കാണാൻ സാധിച്ചത്. അത് കണ്ടതുകൊണ്ടാണ് ഈ ഒരു തലത്തിലേക്ക് മാറപ്പെട്ടത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിൽ നമ്മൾ ഓരോ വിധത്തിലുള്ള മാനസികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്കുണ്ടാകും. ആ മാനസികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവയിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഉപദേശമാകുന്ന ഔഷധത്തെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കപ്പെടണം. ആ ഉപദേശങ്ങളാകുന്ന ആ ഔഷധത്തെ നമ്മൾ സ്വീകരിക്കപ്പെട്ട് അവ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കപ്പെട്ടാൽ നമ്മളിൽ ഉണ്ടാകുന്ന പരിവർത്തനം അത് വളരെ വലുതായിരിക്കും. ഈ പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എല്ലാ പെടാപ്പാടുകളും പെടുന്നത് അല്ലേ. നമ്മൾ എത്രയോ വഴിപാടുകൾ കഴിക്കുന്നതാണ്, വഴിക്കുള്ള പാടുകളാണ് വഴിപാടുകൾ. ഈ വഴിപാടുകൾ ഓരോന്നും നടത്തുന്നത് നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് വിചാരിച്ചാണ്. എന്താണ്, ഒരു പരിവർത്തനം ഉണ്ടാകണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും എനിക്കൊരു നല്ല മാറ്റം ഉണ്ടാകണം. അത് നമ്മളുടേതാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലുള്ളവരുടേതാണെങ്കിൽ തന്നെ, അങ്ങനെ ആരുടേതാണെന്നാലും ഒരു പരിവർത്തനമാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പരിവർത്തനങ്ങൾക്ക് ഏറ്റവും ഉചിതമായിരിക്കുന്നവയിൽ ഒന്നാണ് ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത്. ആ ഗ്രന്ഥങ്ങൾ അതെപ്പോഴും മേടിക്കേണ്ടത് ഒരു ഗുരുമുഖത്ത് നിന്ന് മേടിക്കാവൂ എന്ന് പറയുന്നതിനും മറ്റൊരു കാരണമുണ്ട്. കാരണം ഗുരുപദേശത്തോടു കൂടിയിട്ട് മാത്രമേ ഇവയെല്ലാം സ്വീകരിക്കപ്പെടാവൂ. എന്നാൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിരുന്നാൽ ഇന്ന് മുതൽ ഞാൻ ഭാഗവതം അങ്ങ് പഠിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ പറ്റുന്നതല്ല. കാരണം ഓരോ സങ്കല്പത്തെയും ഉൾക്കൊള്ളേണ്ട ഒരു വിധമുണ്ട്. ആ വിധത്തിലൂടെ നമ്മൾ അതിനെ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നമുക്കവ പരിപൂർണമായി നമ്മളിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അവിടെയാണ് കാരണം നമുക്ക് നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായ ഒന്നാണ്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമുക്ക് വിരോധങ്ങൾ ഉണ്ടാകാം, വിദ്വേഷങ്ങൾ ഉണ്ടാകാം, പ്രതിഷേധങ്ങൾ ഉണ്ടാകാം. നമുക്കങ്ങനെ എല്ലാ വികാര വിചാരങ്ങളും നമ്മളുടെ മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ്.
ഇവ ഏതുണ്ടായാലും അത് ഇന്ന പ്രായത്തിൽ നിന്നല്ല കുട്ടികാലം മുതൽ എത്ര പ്രായമായാലും ശരി നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ചെറുപ്പമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ മനസ്സിൽ ഉണ്ടാകുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഉൾക്കൊള്ളുവാനും അവയെ തിരുത്തപ്പെടുവാനും അവയിൽ നിന്നൊരു മാറ്റം ഉണ്ടാകപ്പെടുവാനും ഒക്കെ പരിശ്രമിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് അവയെല്ലാം നേരിട്ട് നമുക്കൊരു പരിപൂർണമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടാൻ സാധിക്കത്തുള്ളൂ അത് ഏറ്റവും അതിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളുണ്ടാകും ഉണ്ടാകുന്ന സന്ദർഭങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുവാൻ നമ്മൾ അതിന് തയ്യാറാകും പലപ്പോഴും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഈശ്വര എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ പഴി പറയുന്നവരാണ് ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി ഈശ്വരന്റെ അടുക്കലേക്ക് പോകുന്നത് മഹാഭാരതത്തിൽ പറയുന്നുണ്ട് മഹാഭാരത യുദ്ധം എല്ലാം കഴിഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ തിരികെ പോകുവാനായിട്ട് പോകുന്ന ദ്വാരകയിലേക്ക് പോകാനായി തുടങ്ങുന്ന സമയത്ത് എല്ലാവരോടും ചെന്ന് യാത്ര ചോദിക്കും യാത്ര ചോദിച്ചിട്ട് ഭഗവാന്റെ അച്ഛന്റെ സഹോദരിയാണ് കുന്തിദേവി കുന്തിദേവിയുടെ അടുക്കൽ ചെന്ന് അങ്ങനെ കുന്തിദേവിയുടെ അടുക്കൽ ചെന്നിട്ട് യാത്ര ചോദിക്കും അമ്മ ഞാൻ പോകട്ടെ പോകുവാനുള്ള അനുവാദം തരണം എന്ന് പറയുന്ന സമയത്ത് ഭഗവാനോട് കുന്തിദേവി പറയും കൃഷ്ണ നീ പോകുന്നതിന് മുമ്പ് ഈ ഉള്ളവൾക്കൊരു വരവും കൂടി നൽകിയിട്ട് വേണം പോകാൻ അപ്പൊ ചോദിച്ചു ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്നതും വരം എന്നും പറയുന്നത് ജീവനുള്ള മക്കളാണ് അമ്മയ്ക്ക് ഞാൻ നൽകിയൊരു അമ്മയ്ക്ക് ഞാൻ നൽകിയൊരു വാക്കായിരുന്നു അമ്മയുടെ ആരോഗ്യവാന്മാരായിരിക്കുന്ന 5 പുത്രന്മാരെ ഞാൻ അമ്മയ്ക്ക് നൽകിയിട്ടേ പോകത്തുള്ളൂ എങ്ങനെയായിരുന്നാലും ഒരെണ്ണം കുറഞ്ഞാൽ ഇപ്പുറത്തു നിന്നാണെങ്കിലും ഒരെണ്ണത്തിന് എടുത്തു തന്നാണേലും 5 മക്കൾ അപ്പോഴും അമ്മയ്ക്കുണ്ടാകും അതുകൊണ്ട് അക്കാര്യത്തിൽ അമ്മയ്ക്ക് ഞാൻ ഉറപ്പ് തരാമെന്ന് പറഞ്ഞിരുന്നു ആ ഉറപ്പ് ഞാൻ പാലിച്ചു ആ 5 മക്കളെയും ഞാൻ അമ്മയ്ക്ക് നൽകി ഇതിനപ്പുറത്ത് ഇനി ഒരു കാര്യമുണ്ടോ ഈ ലോകത്തെ ഏറ്റവും വലിയ പദവിയാണ് രാജാവിനേക്കാൾ വലിയ പദവിയാണ് രാജമാതാവ് എന്ന് പറയുന്നത് യോഗ്യന്മാരായിരിക്കുന്ന 5 പുത്രന്മാരുടെ അമ്മയായിരിക്കുന്ന രാജമാതാവായിരിക്കുന്ന അമ്മയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾക്കും കിട്ടാത്ത ഭാഗ്യമാണ് അതിനപ്പുറത്ത് ഇനി ഒരു ഭാഗ്യം വേണോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ കുന്തിദേവി പറയും ഭഗവാനെ എനിക്കിതൊന്നും വേണ്ട പിന്നെ എന്താണ് എനിക്ക് വേണ്ടത് എനിക്ക് വരമായി കിട്ടേണ്ടത് ഇത്രയേ ഉള്ളൂ വിപദ സന്തന ശശ്വൽ തത്ര തത്ര ജഗൽ ഗുരു എന്താണ് എനിക്ക് ആപത്തുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്ക് നൽകണേ ഭഗവാനെ ഭഗവാൻ കൃഷ്ണൻ ഞെട്ടിപ്പോയി എന്താ അമ്മ ഈ ചോദിക്കുന്നത് അമ്മ എന്താണ് ചോദിക്കുന്നതെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അപ്പൊ പറഞ്ഞ എനിക്കറിയാം കൃഷ്ണ എനിക്ക് ആപത്തുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൃഷ്ണ എനിക്ക് വരമായി തരൂ എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ ആ ആപത്തുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച് വന്നവളാണ് അപ്പോഴെല്ലാം എനിക്കെന്നും താങ്ങും തണലുമായി ഭഗവാൻ ഉള്ളത് കൊണ്ട് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും എനിക്ക് പ്രയാസങ്ങളല്ലായിരുന്നു അതൊന്നും എനിക്ക് തടസ്സങ്ങളല്ലായിരുന്നു അവിടെയെല്ലാം ഞങ്ങളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാനെ അങ്ങുണ്ടായിരുന്നു ആ ഉള്ള സമയത്ത് ഞങ്ങൾക്കൊന്നും ഭയക്കേണ്ട കാര്യമില്ല ഏതെല്ലാം തലങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അപ്പോഴൊക്കെ ഭഗവാനെ അങ്ങുള്ളത് കൊണ്ട് എനിക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല അതുപോലെ ഇനിയുമുള്ള കാലത്ത് നമുക്കൊരു നല്ല സമയം വരുമ്പോൾ നമ്മൾ നമ്മളുടേതായിരിക്കുന്ന നല്ല ആൾക്കാരെ എല്ലാം നമ്മൾ ഒഴിവാക്കും അല്ലേ പിന്നെ നമുക്ക് നല്ല നല്ല പുതിയ ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത് നമ്മളുടെ ദോഷം വരുന്ന സമയത്ത് പ്രയാസം വരുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് വേണ്ട കുറെ ആൾക്കാരെ നമ്മൾ സഹകരിക്കും അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു നിലയൊക്കെ മാറി കഴിഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല നിലയിലേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ അവരെയൊക്കെ മാറ്റി പുതിയ തലങ്ങളിലേക്ക് നമ്മൾ പോകും അതൊരു മനുഷ്യന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന സ്വഭാവമാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്മരണ എന്ന് പറയുന്നത് പറയുന്ന ഒരു വാക്ക് മാത്രമായി മാറപ്പെട്ടു അത്രയും കാലം നമ്മളെ സഹായിക്കപ്പെട്ട അത്രയും കാലം നമ്മളെ വേണ്ട രീതിയിൽ നമ്മളെ സഹായിച്ച സഹകരിച്ച നമ്മളോടൊപ്പം നിന്നവരെ പോലും നമ്മൾ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഒഴിവാക്കപ്പെടുവാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കും ഇതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ സ്മരണ എന്ന് പറയുന്ന ഒരു കാര്യമില്ലാത്തത് കൊണ്ട് അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നും നമുക്ക് ആപത്തുകളും ബുദ്ധിമുട്ടുകളും പ്രയാസവും ഉണ്ടായാൽ എപ്പോഴും നമ്മൾ ഭഗവാനെ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കും ആ ഭഗവാൻ ഉണ്ടായെങ്കിൽ നമുക്ക് യാതൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഒരിക്കലും നമുക്ക് ഉണ്ടാകില്ല അതാണ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അതിപ്രധാനമായിട്ട് വേണ്ടത് ഭഗവാനോടുള്ള ഭക്തിയാണ് ആ ഭഗവാനോട് എങ്ങനെയൊക്കെ ഭക്തി വേണമെന്ന് നമ്മൾ ഇന്നലെ 9 കൂട്ടം കാര്യങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു ഇല്ലേ ഏതൊക്കെയായിരുന്നു ശ്രവണം കീർത്തനം വിഷ്ണോർസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം
അങ്ങനെ 9 കൂട്ടം കാര്യങ്ങളിലൂടെ നമുക്ക് ഭക്തിയിലേക്ക് എത്താം. ആ ഭക്തി ഉണ്ടായെങ്കിൽ ആ ഭക്തി ഉണ്ടാക്കി എടുക്കുവാൻ, നമുക്ക് ഭക്തി ഇല്ലെങ്കിൽ ഈ 9 കൂട്ടം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ നമുക്ക് ഭക്തി ഉണ്ടാകും. ആ ഭക്തി ഉണ്ടാക്കി നമുക്ക് ഭഗവാന്റെ പരമമായിരിക്കുന്ന തലത്തിലേക്ക് എത്താം. നമ്മൾ വിചാരിക്കും ഈ കാണുന്ന വലിയ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന്. ഒരുപാട് സമ്പത്തുകൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണെന്ന് വിചാരിക്കും. ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അത്രമാത്രം ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളുമാണ് എന്നറിയുന്നു. നല്ലൊരു ജോലി കിട്ടണമെന്ന് നമ്മളെപ്പോഴും നമ്മൾ ആഗ്രഹിക്കും. നല്ലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ്, നല്ല ശമ്പളം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ജോലിയുടെ ഭാരം കൊണ്ട് നമ്മൾ വളരെയധികം പ്രയാസപ്പെടും. ഒരു നല്ല വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും. ഒരു വിവാഹം കഴിച്ച് കഴിയുമ്പോഴാണ് വിവാഹത്തിൻ്റെതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത്. അതിലും ഭേദം വിവാഹം കഴിക്കേണ്ടായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ അറിയാതെയെങ്കിലും ഒന്ന് പറഞ്ഞു പോകും. കുട്ടികൾ ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും. കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികളെ കൊണ്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ വിചാരിക്കും ഇതിലും ഭേദം കുട്ടികളില്ലാതിരിക്കുന്നതായിരുന്നു നല്ലത്. അങ്ങനെ 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 നമുക്ക് ഓരോന്നും അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇവയെല്ലാം നല്ലതാണെന്ന് തോന്നി അത് ഇപ്പുറത്തേക്ക് എത്തി നമ്മളുടേതായി കഴിയുമ്പോഴാണ് അവയുടെ ഭാരവും ബുദ്ധിമുട്ടുകളും നമുക്ക് കാണുന്നത്. ദൂരെ കാണുമ്പോൾ കാണുന്ന സൗന്ദര്യമല്ല അവ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ അവയിൽ അധിഷ്ഠിതമായിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ എത്ര നല്ലതാണെങ്കിൽ പോലും നമ്മളത് താത്തു. അപ്പോൾ ഈ അവസ്ഥകളെല്ലാം നമ്മളിൽ ഉണ്ടാകുന്നത് പരമമായിരിക്കുന്ന ഒരു ആനന്ദം എന്താണ് എന്ന് നമുക്ക് ബോധ്യമാകാത്തത് കൊണ്ടാണ് ആ പരമമായിരിക്കുന്ന ഒരു ആനന്ദത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട് വേണ്ടത് നമ്മളുടെ മനസ്സാണ്. ആ മനസ്സിൻ്റെ ബലത്തെ, മനസ്സിനെ കൃത്യമായിട്ട് ബലപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജീവിതകാലം അത്രയും നമ്മൾ ഈ കഷ്ടപ്പെടുന്നതെല്ലാം. ഒരല്പസമയമെങ്കിലും നമ്മൾ പറയും എനിക്കൊന്നാൽ അല്പസമയമെങ്കിലും ഒരു മനസ്സമാധാനത്തോടുകൂടി ഒരു ദിവസമെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി. 10 മിനിറ്റ് നേരം നമ്മൾ ചിന്തിച്ചാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ മനസ്സിനെ അലട്ടുന്നത്. കാരണം ഉത്തരങ്ങളില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്ന് ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്. ഈ പ്രയാസപ്പെടുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ തരണം ചെയ്യുവാൻ എനിക്ക് സാധ്യമാകുന്ന വിധത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാകണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. പ്രശ്നങ്ങളെല്ലാം വരും, ഒരു പ്രശ്നങ്ങളെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റും. എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ നേരിടേണ്ടത് തന്നെയാണ്. അവയെല്ലാം നേരിടാൻ നമ്മൾ തയ്യാറാകുക തന്നെ വേണം. ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ പാടില്ല. ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടരുത്. ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും അതിനെ സധൈര്യം നേരിടാൻ നമുക്ക് സാധിക്കണം. ആ സധൈര്യം നേരിടുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ധൈര്യ ഒരു ബലം നമ്മുടെ മനസ്സിന് വേണം. ഏത് പ്രശ്നത്തെയും നേരിടണമെങ്കിൽ ശരീരത്തെക്കാൾ ഉപരി മനസ്സിനൊരു ധൈര്യം വേണം. ആ മനോധൈര്യത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ അത് നൽകുന്നവനായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, ആ അകത്തിരിക്കുന്ന ആ ഭഗവാനേ ഉള്ളൂ. ആ ഭഗവാനെ നന്നായി നമ്മൾ ആ ഭഗവാനിലേക്ക് നമ്മൾ ചെല്ലണം. ഭഗവാന്റെ അടുക്കലേക്ക് ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല അകത്തോട്ട് ചെല്ലേണ്ടത്. നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ എന്ത് വേണമെന്ന് ഭഗവാൻ അറിയാവുന്നത് കൊണ്ട് ഭഗവാൻ അത് നമുക്ക് നൽകും. നമുക്ക് ആവശ്യമുള്ളതേ ഭഗവാൻ നൽകത്തുള്ളൂ. ഒരു കുഞ്ഞിന് എത്ര നേരം ആഹാരം വേണം, എത്രത്തോളം വേണം എന്ന് അറിയാവുന്നത് കുഞ്ഞിനേക്കാൾ കൂടുതൽ അതിൻ്റെ അമ്മയ്ക്കാണ്. ഒരമ്മയെപ്പോലെ നമ്മളെ ലാളിക്കുകയും വാത്സല്യത്തോടു കൂടി നമ്മളെ വളർത്തുകയും ചെയ്യുന്ന ആളാണ് ഭഗവാൻ. അത് ഇത്രയും കാലം ചെയ്തത് കൊണ്ടാണ് എല്ലാ ദേവാലയങ്ങളിലും ഇപ്പോഴും ഈ ദേവന്മാർ ബലത്തോടുകൂടി നിൽക്കുന്നത്. എത്ര തലമുറകൾ കഴിഞ്ഞാലും ഈ ഭഗവാൻ ഇതുപോലെ തന്നെ ഇവിടെ നിൽക്കും. വരുന്നൊരു തലമുറയെ പോലും രക്ഷിക്കപ്പെടുവാൻ, സംരക്ഷിക്കപ്പെടുവാൻ, ലാളിക്കപ്പെടുവാൻ ഈ ഈശ്വരൻ എന്നും നിലനിൽക്കുകയും ചെയ്യും. അവയ്ക്ക് വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക. വരുന്നൊരു തലമുറയിലേക്ക് നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഗുണത്തെ കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കപ്പെടണം. അവ കൊടുക്കുക എന്നുള്ളതാണ്, നമ്മൾ മാത്രം കഴിച്ചത് കൊണ്ട് മാത്രമാകുന്നില്ല, മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമാകുന്ന വിധത്തിൽ നന്മകൾ ചെയ്യുവാൻ നമുക്ക് സാധ്യമാകണം. ഞാൻ ഇതെല്ലാം പഠിച്ചു വെച്ചു, ഇതുകൊണ്ട് എനിക്ക് മാത്രം പ്രയോജനമുണ്ടായി എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമാകുന്നില്ല. അതുകൊണ്ടാണ് ദാനം നടത്തണം എന്ന് നമ്മളോട് പറഞ്ഞത്. ഏറ്റവും വലിയ ദാനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തേ പറയത്തുള്ളൂ? അന്നദാനമാണെന്നേ പറയത്തുള്ളൂ. കാരണം എന്താണ്? നമ്മുടെ പ്രധാനം എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണം തന്നെയാണ് അല്ലേ? നമ്മൾ പറയും പിന്നെ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതെന്നൊക്കെ. ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്. ഭക്ഷണമാണ്, അന്നദാനമാണ് ഏറ്റവും വലിയ ദാനം എന്ന് പറയും. ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് ജ്ഞാനദാനമാണ്. അറിവ് കൊടുക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത്.
ഏറ്റവും വലിയ ദാനം കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന വിധത്തിലുള്ള നന്മകൾ ചെയ്യുന്നവരായി നല്ലവരായി നമ്മൾ മാറപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന മാനസികമായിരിക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്. ആ സംതൃപ്തിയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ഇത് പറയേണ്ട ഞാൻ എന്നോട് ചോദിച്ച ആളുടെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിച്ച ആൾക്ക് മനസ്സിലായി കാണും. ചോദ്യമായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏതൊരു അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തിൽ പരമമായിരിക്കുന്ന ധർമ്മം എന്ന് പറയുന്നത് നമ്മളുടെ യാത്രയാണ്. ആ യാത്ര സുഗമമായി നമുക്ക് നടത്തപ്പെടണം. ആ യാത്ര സുഗമമായി നടന്നു പോകുന്നിടത്ത് ഏത് വഴിയിലൂടെ പോകുന്നു എന്നുള്ളതല്ല, ആ വഴിയിൽ നമ്മൾ എങ്ങനെ പോകുന്നു എന്നുള്ളതും അവയെ എങ്ങനെ നാം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ന വഴിയിലൂടെ പോയാൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നുള്ളിടത്ത് വെച്ച് നമുക്കൊരു സംശയം ഉണ്ടായാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും നമ്മൾ അവിടേക്ക് ഒരു പക്ഷേ ചെല്ലുവാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പരമമായിരിക്കുന്ന സത്യത്തെയും ധർമ്മത്തെയും നീതിയെയും ഒക്കെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കപ്പെടണം. നമ്മുടെ കുട്ടികൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകണം. ആ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകണമെങ്കിൽ പരമമായിരിക്കുന്ന ജീവിത യാത്രയെ സുഗമമായിരിക്കുന്ന തലത്തിലൂടെ യാത്ര കൊണ്ടുപോകണം. ആ യാത്രയിൽ നമ്മളുടെ മനസ്സാണ് പ്രധാനം. ആ നിഷ്കളങ്കതയോട് കൂടിയിട്ടുള്ള ഒരു മനസ്സാണ്. ദുഷ്ടബുദ്ധിയോടെ ദുഷ്ടലാക്കോടുകൂടി നമ്മൾ ഒരാളെ സമീപിക്കപ്പെട്ടാൽ ഒരു ദിവസമല്ല മറ്റൊരു ദിവസം കഴിയുമ്പോൾ അവയിൽ നിന്നും അവ പുറത്തു ചാടും എന്നുള്ളത് അനുഭവങ്ങൾ കൊണ്ട് വെളിച്ചമായി മാറും. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും തോറ്റുപോകുന്നത്. നല്ല സൗഹൃദങ്ങളാണെങ്കിലും അത് തന്നെ, നല്ല ബന്ധങ്ങളാണെങ്കിലും അത് തന്നെ, ഇവയെല്ലാം ഇല്ലാതെ, ഇവയെല്ലാം നമ്മളുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ്. അവയെ നന്നാൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് അവയെല്ലാം നമുക്ക് നഷ്ടമാകുന്നതെങ്കിൽ അവ നമ്മളുടെ കുഴപ്പം കൊണ്ടും കുറവ് കൊണ്ടുമാണെന്നുള്ള ബോധം നമുക്കുണ്ടായി കഴിയുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. അതുണ്ടാകാത്തിടത്തോളം അവ നമ്മളിൽ അത് മാറപ്പെടത്തില്ല. അപ്പൊ ഇവയെല്ലാം നന്മയുള്ളതായി മാറട്ടെ. അതിന് ഭഗവാൻ കൃഷ്ണന്റെ ഈ തിരു അവതാരം ഏറ്റവും നല്ല സൗഹൃദത്തെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നത് ഭഗവാൻ കൃഷ്ണനാണ്. അത് ഈ ഭാഗവതത്തിൽ പറയുന്നില്ലെങ്കിൽ പോലും മറ്റൊരു ഭാഗവതം തന്നെയുണ്ട്. ഗർഗഭാഗവതം എന്ന് പറയുന്ന ഒരു ഭാഗവതം കേട്ടിട്ടുണ്ടോ? ഗർഗഭാഗവതം എന്നൊരു ഭാഗവതം കേട്ടിട്ടുണ്ടോ? അതിന് ഗർഗസംഹിത എന്നാ പറയും. വളരെ ഗംഭീരമായിരിക്കുന്ന ഒരു ഭാഗവതം തന്നെയാണ് അത്. 25,000 ശ്ലോകങ്ങളുള്ള വളരെ 9,000 ശ്ലോകങ്ങളുള്ള വളരെ ഗംഭീരമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ആ ഗർഗഭാഗവതം. കാരണം അതിൽ ആദ്യം പറയുന്നത്, അതിലെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് രാധാറാണിയാണ്. അതിലെ പ്രധാന ആളെന്ന് പറയുന്നത് രാധാദേവിയാണ്. ആ രാധാദേവിയുടെ ആ നിർമ്മലമായിരിക്കുന്ന ഒരു സാന്നിധ്യം, അത് ഭഗവാന്റെ അടുക്കൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. നമ്മളൊക്കെ പറയും ഭഗവാൻ കൃഷ്ണൻ എന്താണ് ഇഷ്ടപ്പെട്ടിട്ട് ഭഗവാന്റെ കാമുകിയായിരുന്നു രാധ, എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ രാധയെ ഉപേക്ഷിച്ചിട്ട് രുക്മിണീദേവിയെയും പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ വിവാഹം കഴിക്കാനായി പോയി. ഭഗവാനാണല്ലേ. ഇപ്പോഴത്തെ ഒരിക്കലൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നു, ആദ്യമായി തേച്ച ആള് കൃഷ്ണനാണെന്ന്. എന്താണ്, കാമുകിയെ ഉപേക്ഷിച്ച ആള് കൃഷ്ണനാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ആളെ തപ്പിയെടുത്തിട്ട് ആളുടെ വീട്ടിൽ ചെന്നിട്ട് ഗർഗഭാഗവതം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു വായിക്കാൻ പറഞ്ഞു. നിന്റെ മനസ്സിലെ സങ്കല്പം അതിനെ ഞങ്ങൾ തിരുത്തുന്നില്ല. നീ പക്ഷേ ഇത് വായിക്കണം. ഇത് നീ വായിച്ചിട്ട് നിനക്ക് മനസ്സിലാവണം അതെന്താണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് വ്യത്യാസം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രാധ എന്ന് പറയുന്ന പരമമായിരിക്കുന്ന സങ്കല്പ തലത്തെ വളരെ കൃത്യമായി ഗർഗഭാഗവതം നമുക്ക് പറഞ്ഞു തരും. ഒരുപാട് വിശദീകരണങ്ങളുണ്ട് ആ ഗർഗഭാഗവതത്തിൽ. അതിന് ഗർഗസംഹിത എന്നാ പറയുന്നത്. ആ ഗർഗസംഹിതയിൽ വളരെ കൃത്യമായിട്ട് പറയപ്പെടുന്നുണ്ട് ഭഗവാൻ കൃഷ്ണന് മുമ്പ് ജനിച്ച ആളാണ് രാധ. ഭഗവാൻ കൃഷ്ണനെ പൊന്നുപോലെ കൈവെള്ളയിൽ കൊണ്ട് നടന്ന് നോക്കിയ ആളാണ് രാധ. നമുക്കാണത് രാധ ഭഗവാൻ കൃഷ്ണന്റെ കാമുകിയാണെന്നൊക്കെ തോന്നിയത്. ഭഗവാനും അങ്ങനെ തോന്നിയിട്ടില്ല, രാധയ്ക്കും അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പുറത്ത് നിന്ന് കണ്ട നമുക്ക് വലിയ പ്രയാസമാണെന്നുള്ളത്. അത് ഗർഗസംഹിതയോ ഒരു ആവർത്തിയെങ്കിലും ഒന്ന് വായിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ ഭഗവാൻ കൃഷ്ണനേക്കാൾ നമുക്ക് ആ രാധാദേവിയോട് ഒരു വലിയ ഭക്തി തോന്നും. എത്ര നിർമ്മലമായിരിക്കുന്ന ഭക്തിയുടെ ഒരു പ്രഭാവമായിരുന്നു രാധാദേവിയിൽ നിന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഭഗവാനെ നമുക്ക് ഇത്രത്തോളം ഭക്തിയോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുമോ എന്ന് നമുക്കൊക്കെ നന്നായി തെളിയിച്ചു തന്ന ആളാണ് രാധാദേവി. രാധയുടെ ഏറ്റവും
ഭഗവാന്റെ എട്ട് ഭാര്യമാരുണ്ട്, രുക്മിണിദേവി, സത്യഭാമയും, മിത്രവൃന്ദയും, ഭദ്രയും, ലക്ഷ്മണയൊക്കെ തുടങ്ങിയ ഭഗവാന്റെ എട്ട് ഭാര്യമാർക്ക് ഒരിക്കൽ തോന്നി. കാരണം എന്താണ്? ഈ ഇത്രയും ഭാര്യമാർ ഞങ്ങൾ ഉണ്ടായിട്ട് പോലും ഭഗവാൻ കൃഷ്ണനെ ഈ ഭാര്യമാരുടെ പേരിലൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ പണ്ടെങ്ങോ ഉണ്ടായിരുന്ന ഒരു ഭക്തയായിരുന്നു രാധ. ആ രാധയുടെ പേരിലാണ് ഭഗവാനെ അറിയപ്പെട്ടത്. അതുകൊണ്ട് ഭഗവാനെ വിളിച്ചു രാധാകൃഷ്ണ എന്ന്, രാധേശ്യാം എന്ന് വിളിച്ചു ഭഗവാനെ. രുക്മിണി കൃഷ്ണ എന്നോ രുക്മിണീശ്യാം എന്നോ ഒന്നും ഇന്നും ആരും വിളിച്ചിട്ടില്ല. ചുമ്മാതെ പോലും അവര് പോലും വിളിച്ചിട്ടില്ല. എന്താണ് കൃഷ്ണ അങ്ങനെ പറയാൻ കാരണം? അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ രാധയെ ഒന്ന് കാണണം. എന്താണ് രാധയുടെ മഹത്വം എന്ന് ചോദിച്ചു പോകുന്നുണ്ട് രുക്മിണീദേവിയും ജാംബവതിയും സത്യഭാമയും തുടങ്ങിയ എട്ട് ഭാര്യമാർ. ഭഗവാൻ ഒരിക്കൽ കൊണ്ടുപോയി രാധയുടെ അടുക്കൽ. രാധാദേവി ഭഗവാനെ നോക്കുന്നത് കണ്ട് തൊഴുകൈകളോടുകൂടി ആ രാധാദേവിയെ നമസ്കരിക്കേണ്ടി വന്നു ആ ഭഗവാന്റെ ആ ധർമ്മപത്നിമാർക്ക്. ഭഗവാന്റെ ആ നിർമ്മലമായിരിക്കുന്ന ഭഗവാനോടുള്ള ഭക്തി, ആ രാധാദേവിയുടെ നിർമ്മലമായിരിക്കുന്ന, നിഷ്കളങ്കമായിരിക്കുന്ന ആ ഭക്തിയുടെ മുമ്പിൽ എല്ലാവരും തൊഴുകൈകളോടുകൂടി പറഞ്ഞിട്ട് ഭഗവാനെ, ആ രുക്മിണീദേവി മറ്റുള്ളവരും ചെന്ന് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ഭഗവാനെ വിളിച്ചത് രാധാകൃഷ്ണ എന്ന് തന്നെയാണ്. ആ ഭക്തിക്ക് എത്രമാത്രം ബലമുണ്ട്! നമ്മളുടെ ഭക്തി രാധാദേവിയുടെ ഭക്തിയാണെങ്കിലോ, പൂന്താനത്തിന്റെ ഭക്തിയാണെങ്കിലോ, മീരയുടെ ഭക്തിയാണെങ്കിലോ, ആരുടെ ഭക്തിയാണെങ്കിലും ഓരോ ഭക്തിക്കും അതിൻ്റെതായിരിക്കുന്ന പവിത്രതയുണ്ട്. റോസാ പുഷ്പത്തിന്റെ സുഗന്ധമല്ല മുല്ലപ്പൂവിന്, മുല്ലപ്പൂവിൻ്റെതല്ല പിച്ചിപ്പൂവിന്. അങ്ങനെ ഓരോ പുഷ്പങ്ങൾക്കും അവരുടേതായിരിക്കുന്ന ഒരു സുഗന്ധമുണ്ട്. ആ സുഗന്ധത്തെ ആസ്വദിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കപ്പെട്ടാൽ ആ പരമമായിരിക്കുന്ന ഭഗവാനെ നമുക്ക് ഉൾക്കൊള്ളുവാൻ അതിനപ്പുറത്തൊരു മറ്റൊരു മാർഗം ില്ല. ആ ഭഗവാനാണ് ഇപ്പോൾ ഇവിടെ അവതരിക്കാനായി പോകുന്നത്. ആ ഭഗവാന്റെ അവതാര ഭാഗം നമുക്ക് ഇനിയിപ്പോൾ പാരായണം ചെയ്യാം. ദശമസ്കന്ധമാണ് പാരായണം ചെയ്യുന്നത്. അതുപോലെ തന്നെ കൃഷ്ണാവതാരം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉണ്ണിയൂട്ടുണ്ടാകും. ഉണ്ണിയൂട്ടിന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. ഇന്നലെ ആ ഉണ്ണിയൂട്ടിന്റെ കാര്യം ഒന്ന് പറയാൻ അങ്ങ് മറന്നുപോയി. ഇപ്പൊ ഇവിടെ ഉള്ള എത്ര കുട്ടികളുണ്ട്? ഇവിടെ എത്ര കുട്ടികളുണ്ട്? പുറകിലൊക്കെ ഇടയ്ക്ക് കുട്ടികളൊക്കെ ഇരിപ്പുണ്ട്. 4-5 കുട്ടികളില്ല? ഇതൊക്കെ യോഗമുള്ള കുഞ്ഞുങ്ങൾ വന്നു ചേരും കേട്ടോ. യോഗമുള്ളതൊക്കെ വന്നു ചേരും, അത് ഉറപ്പാക്കാരുത്. അയ്യോ, ഇനി ഞങ്ങളോട് നേരത്തെ പറയേണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷെ നമ്മൾ വിട്ടുപോകുന്നൊക്കെ ഭഗവാന്റെ ഒരു നിയോഗമായിരിക്കും. കാരണം ഇതിനെല്ലാം യോഗ്യതയുണ്ട് വേണമെന്ന് പറയുന്നില്ല. നമ്മൾ ആ യോഗ്യതയുള്ള കുഞ്ഞുങ്ങൾ വന്നു ചേരും. മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് യോഗ്യത ഇല്ല എന്നുള്ളതല്ല, അവർക്ക് അതിനുള്ള സമയമായില്ല എന്നുള്ളതാണ്. അതിന് യോഗമുള്ള കുഞ്ഞുങ്ങൾ വരും, ബാക്കിയുള്ളത് വീട്ടിൽ കിടന്നുറങ്ങും. ആ ഉറക്ക കുറച്ച് നാളോടൊന്ന് ഉറങ്ങട്ടെ എന്നുള്ള യോഗമാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് ഉണർന്നൊക്കെ കഴിഞ്ഞ് ഇവിടെ വരേണ്ട സമയമാകുമ്പോൾ, നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി അറിയാം, ഗുരുവായൂർ പോകണം പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പല തിരക്കുകളായി, അങ്ങോട്ട് പോക്കലായി, ഇങ്ങോട്ട് പോക്കലായി, അതെല്ലാം ആയി കഴിഞ്ഞ് വരുമ്പോൾ അവസാനം ഗുരുവായൂർ പോക്ക് നടക്കത്തില്ല. ഗുരുവായൂരപ്പൻ തീരുമാനിക്കും എന്നിവിടെ വരണമെന്നും ഇതിനകത്ത് കയറണമെന്നും. ഓക്കെ, ഗുരുവായൂരപ്പനെ തീരുമാനിക്കും. ഗുരുവായൂരപ്പൻ്റെ തീരുമാനമല്ലാതെ ഇനി ഒരാളുടെയും തീരുമാനം അവിടെ നടക്കത്തില്ല. അതാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞതുപോലെ ഭഗവാൻ തീരുമാനിക്കും ആരൊക്കെ അതിൽ ഇപ്പോഴത്തെ ഈ കൃഷ്ണാവതാരത്തിൽ ആരൊക്കെയാണ് ഉണ്ണിയായിട്ട് ഇവിടെ വരേണ്ടതെന്ന്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും അതുപോലെയാണ്. നാളത്തെ നവഗ്രഹ പൂജയിൽ പൊങ്കാല ഇടാനും, രാവിലെ 8:30 ആകുമ്പോൾ പൊങ്കാല ആരംഭിക്കും. നവഗ്രഹ പൂജയുണ്ട്. ആ നവഗ്രഹ പൂജയിലൊക്കെ, നവഗ്രഹ പൂജയുടെ പ്രാധാന്യം ഇന്ന് ഉച്ചയ്ക്ക് പറയാം. അതുകൊണ്ടാണ് ഇന്നൊരു അല്പം നേരത്തെ ഇന്ന് പറഞ്ഞത്. ആ നവഗ്രഹ പൂജയുടെ പ്രാധാന്യം ഉച്ചയ്ക്ക് പറയാം. ഉച്ചയ്ക്ക് പറഞ്ഞിട്ട് നവഗ്രഹ പൂജയിൽ പങ്കെടുക്കാനും ഒപ്പം പൊങ്കാലയിലും നാളെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് മറ്റന്നാളിൽ, നാളെ വൈകിട്ട് വിദ്യാരാജഗോപാല പൂജയുണ്ട്. കുട്ടികൾ അവരവർ പഠിക്കുന്ന പുസ്തകവും മാതാപിതാക്കളെ സഹിതം കൊണ്ടുവരണം. കൊണ്ടുവന്ന് ഇവിടെ മാതൃപിതൃഗുരു പൂജയും അതിനോടൊപ്പം തന്നെ വിദ്യാരാജഗോപാല പൂജയും ഉണ്ടാകും. പഠിക്കുന്ന കുട്ടികൾ അവരവർ പഠിക്കുന്ന പുസ്തകവും പേനയുമായിട്ട് വരണം. ബാക്കിയെല്ലാം ഇവിടെ നിന്ന് നൽകിക്കോളും. നിലവിളക്ക് ഒന്നും കൊണ്ടുവരണ്ട. ബാക്കിയുള്ളതെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുവന്നോളൂ നൽകും. അതോടൊപ്പം തന്നെ 5-ാം ദിവസം രുക്മിണീസ്വയംവരത്തിൻ്റെ അന്ന് ഇവിടെ ഉച്ചയ്ക്ക് തിരുവാതിരയുണ്ട് ഇല്ലയോ? അതിൻ്റെ മുതലാളി ഇതുവരെ ഒരു യെസ് പറഞ്ഞില്ല. ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആളിനെ കാണാനേ ഇല്ല. അപ്പം എന്തായാലും ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ടൊന്ന് തിരുവാതിര ഞങ്ങൾ നടത്തിക്കും.
ഇതൊക്കെ നമുക്ക് പറ്റില്ലെന്ന് നമ്മളാണ് തീരുമാനിക്കുക. നമുക്കൊക്കെ പറ്റും, നമുക്ക് എന്താ പറ്റാതെ? നമ്മുടെ ഉള്ളിലെ ഒരു നാണമാണ് ഇതൊക്കെ. ഓ, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ അഞ്ചു പേരുണ്ട്, ഞങ്ങൾ അഞ്ചു പേരും രാജീവിനെ കൂടെ ചേർത്ത് ആറ് പേരും ഞങ്ങളുടെ തിരുവാതിര കളിക്കും. നമുക്ക് അതിനകത്ത് പുരുഷന്മാര് സ്ത്രീയുടെ വേഷം കിട്ടും. അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ട്, അറിയാമോ? ചവറ കൊറ്റൻകുളങ്ങര എന്ന് പറയും. കൊല്ലത്തിനടുത്ത് ചവറ കൊറ്റൻകുളങ്ങര. ഞാനവിടെ ദേവിയുടെ അവിടെ സ്ത്രീരൂപം കെട്ടി ചമയവിളൊക്കെ എടുത്താളാണ്. എത്ര ഭംഗിയായിരുന്നു എന്നറിയാം. നിങ്ങളൊക്കെ ഒന്നര മണിക്കൂർ ഒരുങ്ങി, ഞങ്ങൾക്ക് അഞ്ചു മിനിറ്റ് മതി ഒരുങ്ങാൻ. ലേട്ടാ, കാരണം ഞങ്ങൾക്ക് സൗന്ദര്യം ഉണ്ട് ഉള്ളത് കൊണ്ടില്ലേ. സ്ത്രീകളല്ലേ ഏറ്റവും കൂടുതൽ സമയം ഒരുങ്ങുന്നത്. പുരുഷന്മാർക്ക് അഞ്ചു മിനിറ്റ് പോലും വേണ്ട. ഒന്നര മണിക്കൂറും രണ്ടു മണിക്കൂറും ഒക്കെ ഒരുങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ആ ആ ബോധ്യം നമുക്കുണ്ടായാൽ മതി എന്നുള്ളതേ ഉള്ളൂ. എന്തായിരുന്നാലും അപ്പൊ എന്തായിരുന്നാലും നമുക്ക് ആ അതേട്ടാ, മുതലാളി എത്തി. ഉഷാമയെ തിരക്കിയിരിക്കുമായിരുന്നു. ഞങ്ങളെല്ലാം തിരുവാതിരയുടെ ചുമതലയൊക്കെ ഉഷാമയ്ക്കാണ്. അപ്പൊ ഇവിടെ തിരുവാതിര ഉണ്ടാകും. അത് ഇതാരും വിലയിടേണ്ട ആളകത്ത് അകത്തിരിക്കുന്ന ആളാണ് ഏറ്റവും വലിയ കലാകാരൻ. ഭഗവാൻ ഇവരുടെ അടുക്കലേക്ക് എത്തിക്കൊള്ളൂന്നാ പറയും. കാരണം ഇവിടുത്തെ ഭഗവാൻ ഒരു മാതൃസങ്കല്പത്തിൽ കാണുന്നവരാണ് ഇവരല്ല. കാരണം ഇവിടെ വരുന്നവർക്കെല്ലാം വേണ്ട ആഹാരങ്ങളും ബാക്കിയുള്ള സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. ഒരമ്മയെ പോലെ എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. ഞങ്ങൾക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത്. രാവിലെ ഉഷാമയുടെ ഭക്ഷണം ഞങ്ങൾ രാവിലെ കഴിക്കുന്നത്. അതുകൊണ്ട് രാവിലെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആ മാതൃഭാവത്ത് നിൽക്കുന്നവരായതുകൊണ്ട് ഭഗവാൻ അതിനെ ആ തലത്തിൽ തന്നെ അതിനെ കാണാനും ഉൾക്കൊള്ളുവാനും പറ്റും. അപ്പൊ എന്തായിരുന്നാലും എല്ലാവരും പങ്കെടുക്കണം. നിങ്ങൾക്കൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഉഷാമയുടെ കൊടുക്കാം. ഒരു രണ്ട് മണിക്കൂറൊന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. നല്ലതുപോലെ രണ്ട് മണിക്കൂർ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. കാലിന് വേദനയും കൈക്ക് വേദനയൊക്കെ അപ്പൊ ആ ഒരു രണ്ട് ദിവസത്തേക്ക് അങ്ങ് നമ്മൾ മാറ്റി വെക്കാം. മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാവർക്കും പങ്കെടുക്കാം. അല്ലാതെ ഈ ചില സ്ഥലത്തിൽ പറയും, അയ്യോ ഭർത്താവ് മരിച്ചു പോയവരൊക്കെ ഇതിന് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അതൊക്കെ വെറുതെയാണ്. ഭഗവാന്റെ മുമ്പിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. അതിന് യോഗ്യത എന്ന് പറയുന്നത് നമ്മൾക്ക് മനസ്സുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ മനസ്സോടുകൂടി വേണം ചെയ്യാൻ. ആരുടെ നിർബന്ധത്തിന് ആരും ഒന്നും ചെയ്യരുത്. നമ്മളുടെ മനസ്സോടുകൂടി ചെയ്യുക. അത് ചെയ്യാൻ നമ്മൾ മാനസികമായി തയ്യാറായി കഴിയുമ്പോൾ ഭഗവാൻ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കൊള്ളും. യജ്ഞശാലയുടെ മുമ്പിലായിരിക്കും അത് ചെയ്യുന്നത്. അപ്പൊ അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ദശമസ്കന്ധം പാരായണം തുടങ്ങി. നമുക്ക് കൃഷ്ണാവതാര സമയത്ത്, കൃഷ്ണാവതാരത്തിന് തൊട്ട് മുമ്പായിട്ട് ബലഭദ്രസ്വാമിയുടെ അവതാരമാണ്. ആ ബലഭദ്രസ്വാമിയുടെ അവതാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയുടെ അവതാരം ഉണ്ടാകും. എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും നല്ലവരായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും.